നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അപ്രതീക്ഷിത വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുകയാണ്. കൊച്ചിയിൽ എഎസ്ഐ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി നടിയെ ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷി. എഎസ്ഐയെ കുത്തിയ വിഷ്ണു അരവിന്ദ് പൾസസുനിയുടെ സഹതടവുകാരനായിരുന്നു. പൾസസുനിയുടെ കത്ത് ദിലീപിന് എത്തിച്ചു നൽകിയത് വിഷ്ണുവാണ്. നടിയെ ആക്രമിച്ച കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് പുതിയ വാർത്തകളും എത്തുന്നത്. പൾസസുനിക്ക് ദിലീപിനെ വിളിക്കാൻ ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയത് വിഷ്ണുവാണ്. പിന്നീട് ദിലീപിന് പൾസസുനി എഴുതിയ കത്ത് ദിലീപിന്റെ മാനേജർക്ക് കൈമാറിയതും വിഷ്ണു അരവിന്ദാണ്. നിലവിൽ നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയാണ് വിഷ്ണു അരവിന്ദ്. ലുലുമാളിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ വിഷ്ണു എഎസ്ഐയെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപം എഎസ്ഐ ഗിരീഷ് കുമാറിനെ വിഷ്ണു കുത്തി പരിക്കേൽപ്പിച്ചത്. പോലീസ് ഇയാളെ പിടികൂടുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നു. പോലീസ് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ആദ്യം വൈറ്റിലേക്കുള്ള റോഡിൽ വെച്ച് വിഷ്ണുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഓടി രക്ഷപ്പെട്ടു. ഇടപ്പള്ളി ജംഗ്ഷനിലേക്ക് വന്ന വിഷ്ണുവിനെ അവിടെ വെച്ച് പോലീസ് വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. പിന്നാലെ ഓടിയ എഎസ്ഐയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണു എഎസ്ഐയുടെ കയ്യിൽ കുത്തി. ഇതിനിടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ സാഹസികമായി കീഴടക്കുകയായിരുന്നു. വധശ്രമത്തിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു. നിലവിൽ വിഷ്ണു റിമാൻഡിലാണ്. കാക്കനാട് ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഡിവൈഎസ്പി ബൈജു പൗലോസ് തലവനായിട്ടുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ADGP ശ്രീജിത്ത് പുതിയ സംഘത്തിന് നേതൃത്വം നൽകും. ക്രൈംബ്രാഞ്ച് IG ഫിലിപ്പും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ SHOയും സംഘത്തിലുണ്ട്. കേസിൽ ദിലീപിനെതിരായ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാനാണ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയമിച്ച് പോലീസ് മേധാവി ഉത്തരവിറക്കിയത്. ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച് തുടരന്വേഷണം നടത്തിയ ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം പൾസസുനി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ആലുവയിലെ ഒരു VIP ദിലീപിനെ എത്തിച്ചു നൽകിയെന്നാണ് ബാലചന്ദ്ര കുമാറിന്റെ വെളിപ്പെടുത്തൽ. ആലുവയിലെ VIP ആരെന്ന് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെ പരിഗണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. നേരത്തെ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന DGP B. സന്ധ്യ ഫയർഫോഴ്സ് മേധാവിയായ സാഹചര്യത്തിലാണ് പുതിയ സംഘം. IG ദിനേന്ദ്ര കശ്യപ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ സാഹചര്യത്തിലാണ് IG ഫിലിപ്പിനെ പുതിയ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. ചേരാനെല്ലൂർ ASI ബിനു KVയും അന്വേഷണ സംഘത്തിലെ പുതിയ അംഗമാണ്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ ബാലചന്ദ്ര കുമാറിന്റെ രഹസ്യമൊഴിയെടുക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു. എറണാകുളം CJM കോടതിയാണ് അനുമതി നൽകിയത്. ഇതിനായി ഒരു മജിസ്ട്രേറ്റിനെ കോടതി ചുമതലപ്പെടുത്തും. സംവിധായകന് സമൻസ് അയച്ച ശേഷം ഒരു തീയതി തീരുമാനിച്ചാകും രഹസ്യമൊഴി രേഖപ്പെടുത്തുക. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ 2 ഹർജികൾ നാളെ ഹൈക്കോടതി ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കേസ് അട്ടിമറിക്കാനും വിചാരണ തടസ്സപ്പെടുത്താനും നടൻ ദിലീപ് അടക്കമുള്ളവർ ശ്രമിക്കുന്നതിന്റെ ശബ്ദരേഖകൾ അടക്കമാണ് സംവിധായകൻ ബാലചന്ദ്ര കുമാർ അടുത്തിടെ പുറത്തുവിട്ടത്. കേസിൽ പ്രോസിക്യൂഷന് കച്ചിത്തുരുമ്പായേക്കാവുന്ന തെളിവുകളാണ് ഇതെന്നാണ് കണക്കുകൂട്ടൽ. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിന്റെ മെമ്മറി കാർഡ് ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ആക്രമണ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് രണ്ടും തെളിയിക്കുന്ന ശബ്ദരേഖകളും അതിനുശേഷം ഇക്കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ ദിലീപിനെ വിളിച്ചപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് ദിലീപ് ബാലചന്ദ്രകുമാറിനെ തിരുവനന്തപുരത്ത് കാണാൻ വന്നുവെന്നും ഇതിന്റെ തെളിവായി വാട്സാപ്പിൽ അയച്ച ഓഡിയോ മെസ്സേജും സംവിധായകൻ പുറത്തുവിട്ടിരുന്നു.